மண்ணில் நின்னு பிறந்தவன் மண்ணினோடு தன்னே சேர்
तगे हमरी इन वासम सुस्थिरमायिडुमे वागत तगे हमरी इन वासम GPS signal lost रमायिडुमे यत्र संगोदम यत्र संतोषम स्वर्गीय वासमदे यत्र संगोदम यत्र संतोषम स्वर्गीय वासमदे हल्लेलुया राजत्वमे एन्नुम नित्यानंदमे हल्लेलुया राजत्वमे नित्यानंदमे हल्लेलुया राजे
മാതാവിന്റെ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്റെ കർത്താവേ, ഞങ്ങളുടെ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരം നിനക്കാണ്. മനുഷ്യപുത്ര, മടങ്ങി വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾ മടങ്ങി വരേണ്ടവരാണ് കർത്താവേ. ഈ ലോകത്തിലെ ജീവിതം 4 വിരൽ നീളമുള്ളതാണെന്ന് മനസ്സിലാക്കുവാന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ തക്കത്തിൽ വിനിയോഗിപ്പാൻ ഞങ്ങളെ നീ സഹായിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ട മാതാവ്, കർത്താവെ, ജനിച്ച നാൾ മുതൽ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ നീ കണ്ടു, നീ സ്നേഹിച്ചു. ഈ ലോകത്തിൽ കർത്താവെ ജീവിപ്പാൻ നീ അനുവാദം കൊടുത്തു. കുടുംബ ജീവിതം കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു. അവരുടെ നന്മ കാണുവാൻ തമ്പുരാൻ സഹായിച്ചു കർത്താവെ.
ജീവിതത്തിൽ ഭാരവും വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒന്നും വിശ്വാസത്തിൽ ക്ഷയിച്ചു പോകാൻ ഇടയാക്കാതെ, അടിപതറി പോകാൻ ഇടയാക്കാതെ കർത്താവെ അന്ത്യം വരെയും നിന്നെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഈ പ്രിയ സഹോദരിക്ക് നീ സഹായിച്ചല്ലോ കർത്താവെ. ഹല്ലേലൂയ. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടതയിലും പാടുവാന് ദൈവമേ ദാസ്യ നീ ഒരുക്കി കർത്താവെ. ആ നല്ല ജീവിതത്തിനായി സ്തോത്രം തമ്പുരാനെ. നീ കർത്താവെ അനുവദിച്ച ദിവസങ്ങള് ഈ ഭൂമിയിൽ ചെലവഴിച്ചതിന് ശേഷം എന്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നീ വിളിച്ചു ചേർത്ത് കർത്താവെ, നന്ദിയോട് സ്തോത്രം. ഇവിടെ കർത്താവെ ഭാരപ്പെടുവാനോ കുഞ്ഞുങ്ങൾക്ക് ഭാരമായി തീരുവാനോ ഇടയാക്കാതെ എന്റെ കർത്താവെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷ കുഞ്ഞുങ്ങളിൽ നിന്ന് ലഭിക്കാൻ തക്കോണം. എന്റെ കർത്താവ് സഹായിച്ചു. അനേകരും നോക്കുവാൻ ആരുമില്ലാതെ പ്രയാസപ്പെടുന്ന അനുഭവങ്ങളില് ഈ കുഞ്ഞുങ്ങൾ കർത്താവെ നന്നായി നോക്കുവാൻ തക്കണം. അതിനുള്ള ഭാഗ്യം എന്റെ പൈതലിന് നീ കൊടുത്തല്ലോ. നന്ദിയോട് സ്തോത്രം. കൊച്ചുമക്കളുടെ സ്നേഹം അനുഭവിക്കുവാൻ എന്റെ കർത്താവ് സഹായിച്ചു. എന്റെ കർത്താവെ കൂട്ടായ്മ ബന്ധങ്ങളിലായിരിക്കുവാൻ നിന്റെ മകളെ നീ സഹായിച്ചു. എല്ലാ അനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദനയിലായിരിക്കുന്ന ഈ വൈദ്യങ്ങളെ ഓർക്കുന്നു. എമ്മേ സോണിക്കായി സ്തോത്രം കർത്താവേ. മാതാവിന്റെ അവസ്ഥകളും ആവശ്യങ്ങളും എല്ലാം നീ കാണുന്നല്ലോ. ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് പുഷ്പയും വൈദലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രത്തോളം ഒക്കെ കർത്താവെ മാതാ ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ഹാലലിയ മാതാവിനെ കർത്താവെ അനുഗ്രഹത്തോടെ ശുശ്രൂഷിപ്പാൻ നീ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം കർത്താവെ. മാതാ സോഫിയക്കായി സ്തോത്രം, വിൽസനായി സ്തോത്രം, പൈതലിനായി സ്തോത്രം കർത്താവെ. കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാക്കിക്കാട്ട് മാതാവ് കാണിച്ചു തന്ന നല്ല മാതൃക പിന്തുടരുവാൻ തക്കോണം. എന്റെ കർത്താവെ ലോകത്തിൽ ഞങ്ങൾക്കൊന്നും വേറെ ശേഷിപ്പാനില്ല. തമ്പുരാനോടൊത്തുള്ള ഒരു വാസം മാതാ ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കി കർത്താവെ. ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ദൈവമേ തിരുസന്നിലായിരിക്കുവാൻ തക്കോണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അത് ഇടയാക്കണം കർത്താവെ. മാതാ ഞങ്ങളും ദൈവമേ നിത്യതയിൽ ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയിൽ മാതാവിനെ യാത്രയപ്പാൻ സഹായിക്കണം. ഈ ലോക ജീവിതം അതിനായി കർത്താവെ ഉതകുവാൻ തക്കോണം. നാഥാ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ നിന്നോട് ഒന്നിച്ചൊരു വാസമുണ്ടോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും കർത്താവെ ജീവിത യാത്ര കർത്താവെ അതോടനുബന്ധിച്ച് ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണം. കുറവുകളെ ഏറ്റുപറയുവാന് പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ തക്കണൊക്കെയും നാഥാ ഞങ്ങളെ നിന്റെ ദൈവമേ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കടന്നു വന്ന എല്ലാ ജനങ്ങളെയും നീ വാഴ്ത്തിക്കാട്ട് ഞങ്ങളുടെ ഈ കൂടി വരവ് തമ്പുരാനെ. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവെ നിന്നോട് ഞങ്ങൾ അടുക്കുന്നെന്ന് ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതം കർത്താവെ ഓരോ ദിവസവും അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നെന്നും തമ്പുരാനോട് അടുത്തുകൊണ്ടിരിക്കുന്നെന്നും മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഈ ശുശ്രൂഷകളിൽ കൂടെ ഒക്കെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ വീണ്ടും അത് നിങ്ങളെ എന്നോട് ചേർത്തുകൊള്ളുമെന്ന് അള്ളിച്ചത് കർത്താവെ. നീ ഞങ്ങൾക്ക് സ്ഥലമൊരുക്കി മടങ്ങി വരുമ്പോൾ ദൈവമേ ലജ്ജയില്ലാത്ത മുഖത്തോടെ നിന്റെ സന്ധി നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഓട്ടവും അധ്വാനവും വൃദ്ധാവായി പോകാൻ ഇടയാക്കല്ലേ കർത്താവെ. ഞങ്ങളുടെ കൂടി വരവ് വൃദ്ധാവായി പോകാൻ ഇടയാക്കല്ലേ നാഥ തമ്പുരാനെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭവനത്തിൽ നിന്റെ സമാധാനം കൊണ്ട് നിറച്ചാട്ടി കുഞ്ഞുങ്ങളെ നിന്റെ സമാധാനം കൊണ്ട് നിറച്ചാട്ട് എന്റെ കർത്താവും തമ്പുരാനെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം മാനിക്കണം. ശ്രേഷ്ഠ ദാസന്മാരെ അതിനായി ബലപ്പെടുത്തണം കർത്താവെ. ഞങ്ങളുടെ ഈ കൂടി വരൂ തമ്പുരാനെ. ദൈവമേ ആത്മീയമായുള്ള വർധനയ്ക്ക് ഞങ്ങൾക്കത് ഉതകുവാൻ തക്കോണം. സഹായിക്കണമേ. പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വചനങ്ങൾ കർത്താവെ വായിക്കുന്നതൊക്കെയും ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ സഹായിക്കണം. വീണ്ടും കർത്താവെ ഈ പ്രിയ ദാസിയുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് എന്റെ തമ്പുരാന്റെ സന്ധിയിൽ ഒന്നിച്ച് കാണാമെന്നുള്ള വിശ്വാസത്തിൽ ഈ മകളെ യാത്രയപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കി കാട്ട്. യേശുവിന്റെ നാമത്തിലുള്ള യാതന കേൾക്കണം പിതാവേ. ചുറ്റും നിന്നും സൂര്യ
ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച്
ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഹോഷോ വകുപ്പിൽ സുബാനിലോ മെൻ ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റതിലേക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. സ്തോത്രവും തേജസ്സും വാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും കൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ വേദനയിപ്പിക്കുക. അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന ലക്ഷ്മിയും വർണ്ണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനുമായ ദിവസങ്ങളിലും സകലത്തെ നിർമ്മിച്ച ഉന്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനെ അശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ അയച്ച് അവന്റെ മഹത്വമുള്ള ഭരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഇന്നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച് വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവെ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമദീസ ഏറ്റവളും ദൈവീകമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരണത്തിൽ ആശ്രയിച്ചവളുമായ ഈ അമ്മ ആഴമുള്ള പാതാളത്തിൽ കൈവിടകപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനകപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ അമ്മയെ അമ്മയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവെ, മനസ്സലിവുള്ള ദൈവമേ, മരണത്തെ വേർപാടിനെ കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും
നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെ നീക്കി കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസം ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയ ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൻ മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയിറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോഷോ ജീവൻ അടുത്തല്ലോ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നിവരിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. മാതാവിന്റെ ജീവിതത്തെ സ്തുതിക്കുന്നു. മനു എബ്രഹാം മാത്രം നമ്മളോടൊരു അനുശോചന സന്ദേശം അറിയിക്കുന്നു. നമ്മളുടെ എബ്രഹാം വർഗീസ് അച്ഛൻ, ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇടവകയിലെ എല്ലാ മെമ്പേഴ്സ്, ദൈവസന്നദ്ധിയിൽ കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു എക്സ്പീരിയൻസിനിടയിലും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ പ്രിവിലേജിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ ഈ നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ ദൈവം നമ്മോടും സംസാരിക്കുന്നു. ഈ സിറ്റുവേഷൻ, ഈ മരണത്തിൻ്റെ അനുഭവം നമ്മളോടും നമ്മളെ പലതും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തോടൊപ്പം ഈ ശുശ്രൂഷ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ശുശ്രൂഷ മരിച്ചവർക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്.
വി റിമൈൻഡ് അവർ സെൽസ് നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ ഈ ജീവന്റെ ബ്ലെസ്സിങ്സ് എല്ലാം അനുഭവിക്കുമ്പോൾ ഈ ജീവിതം നമുക്ക് നൽകി തരുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ മരണം ഒരു റിയാലിറ്റിയാണ് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. മരണം എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യേണ്ടവരാണ്. ഇത് നമ്മൾക്ക് ആർക്കും ഇതിനകത്ത് ഒരു എക്സംഷൻ ഇല്ലെന്ന് ഈ ശുശ്രൂഷ നമ്മളെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആ മരണത്തെ നമ്മൾ എപ്രകാരം ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഡിഫറെൻ്റ് ആക്കി തീർക്കുന്നത്. ഈ പ്രിയപ്പെട്ട അമ്മച്ചി ഈ ഭവനത്തിലായിരുന്നപ്പോൾ മക്കളോടൊപ്പം ഉള്ള ആ ഫെലോഷിപ്സ് ഒക്കെ അനുഭവിച്ചപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറപ്പോടെ ഈ കാലങ്ങളിലെല്ലാം ആയിരുന്നപ്പോൾ അനുഭവിച്ച ആ ബ്ലെസ്സിങ്സ് നമുക്കും ലഭ്യമായി തീരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ലൈഫും നമ്മുടെ ഡെത്തും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ഓർക്കണം. എന്നാൽ ഈ മരണം എന്ന് പറയുന്നത് ഒരു 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 സോറോഫുൾ ആയിട്ടുള്ള എൻഡിങ് ആയിട്ട് മാത്രം കാണേണ്ടത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു എൻഡിങ് എന്ന് ഭയത്തോട് മാത്രമല്ല അതിനെ കാണുന്നത്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ഓർക്കുന്നുണ്ട് ഈ മരണത്തിന്റെ അഹെഡ് ഓഫ് ദിസ് ഡെത്ത് ദെർ ഇസ് എ ഡിഫറെന്റ് റിയാലിറ്റി. ഈ മരണം എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ ഒരു എൻഡിങ് അല്ല, നമ്മുടെ ലൈഫിന്റെ ജേർണി എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ഫോമിലുള്ള നമ്മുടെ ഈ ഭൂമിയിലെ ജേർണിക്ക് ഒരു പക്ഷേ ഒരു ഓരോ എൻഡാണ്. എന്നാൽ ഇറ്റ് ഈസ് എ ബിഗിനിങ് ടു എ ബെറ്റർ റിയാലിറ്റി. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ബെറ്റർ കിണ്ടത്തിലുള്ള ആ ജേർണിയുടെ ഒരു തുടക്കമാണെന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എപ്പോഴും ഏത് മരണത്തിന് പോയാലും ഞാൻ ബർണബാസ് തിരുമേനി അച്ഛന്മാർക്ക് ഒരിക്കലും ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു ഒരു മെസ്സേജ് നൽകിയത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. തിരുമേനി പറഞ്ഞ ഒരു കാരണം നമ്മളെപ്പോഴും പറയും നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ ഒരു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുമല്ലോ മരിച്ചവർക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ആ ഫ്രേസ് യൂസ് ചെയ്യുന്നത്? അപ്പം തിരുമേനി പറയുകയാണ് ഈ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനെയാണ് ആ വാങ്ങിപ്പോകുക എന്ന് പറയുന്ന ആ ഫ്രേസ് ഇംപ്ലിഫൈ ചെയ്യുന്നത്. തിരുമേനി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു അടുപ്പിൽ ഒരു ഒരു ചരുവമോ ഒരു പാത്രമോ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ആ അടുപ്പിൽ നിന്ന് ആ പാത്രം എടുത്ത് മറ്റൊരു അടുപ്പിലേക്ക് വെക്കുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ട്രാൻസിഷൻ മാത്രമാണ്. നമുക്കിപ്പോൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ വേദനയിലായിരിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു, പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ആളെ സംബന്ധിച്ച് ഇറ്റ്സ് എ വെരി സിമ്പിൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ്. പുതിയൊരു യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മ ആയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ആ ഒരു പുതിയ ലൈഫിന്റെ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും നമ്മളെ തന്നെ ഒരുക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് വാട്ട് ദിസ് ഫ്യൂണറൽ സർവീസ് സ്പീക്സ് ടു അസ്. നമ്മളെ എല്ലാവരെയും ഈ റിയാലിറ്റി അവെയ്റ്റ് ചെയ്യുന്നു, നമുക്ക് ആർക്കും ഇതിൽ എക്സംഷൻ ഇല്ല. എന്നാൽ ഇതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഭയത്തോടെ ആയിരിക്കേണ്ടത് ആവശ്യമില്ല. ഈ വർഷിപ്പ് ഓഫ് ഗോഡ് ഹു ചോസ് ലൈഫ് ആൻഡ് ഡെത്ത്, ഹു ഹാഡ് വിക്ടറി ഓവർ ഡെത്ത്, ഹി ബിക്കേം മാൻ, ഹി വാസ് ക്രൂസിഫൈഡ്, ഹി ഡൈഡ് ആൻഡ് ദെൻ ഹി റോസ് അഗെയിൻ ഫ്രം ഡെത്ത്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ആർക്കും മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. വി പ്രിപ്പയർ ഔർസെൽവ്സ് ടു ഫേസ് ഡെത്ത് വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് അഷുറൻസ് ആൻഡ് ഹോപ്പ് ആൻഡ് ജോയ്. ആ ഒരു വിശ്വാസത്തിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈ ശുശ്രൂഷ നമുക്ക് മീനിങ് ഫുൾ ആയി തീരണം. ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നല്ല ജീവിതത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് എൻ്റെ പേഴ്സണൽ നാമത്തിലും എൻ്റെ ഫാമിലിയുടെ പേരിലുള്ള കണ്ടോളൻസസ് പ്രിയപ്പെട്ട സോണി അങ്കിൾക്കും സോഫിയ ആൻറ്റിക്കും ഫാമിലിക്കും ഞാൻ നൽകുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹത്തിനെ കാരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റി തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നാം എല്ലാവരും അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കടന്ന ഒരുപാട് ഇടയാക്കി ദൈവമേ ഞങ്ങളുടെ ആവശ്യ കാര്യങ്ങളിൽ കൂടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ഇതിൽ നിന്ന് വാങ്ങിപ്പോയ ഈ പ്രിയ അമ്മച്ചിയുടെ ജീവിതത്തിനായ ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സമസ്തമായ കൈപ്പണി അല്ലാത്ത ദൈവത്തിലെ ധ്യാനമായ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായ ഒരു ഭവനം ഞങ്ങൾക്കുണ്ടെന്നുള്ള പൂർണ്ണ ഉറപ്പിന്മേയും വിശ്വാസത്തിന്മേയും ഇരിക്കുക. സ്ത്രീ മക്കളെ അവരുടെ ശക്തീകരിക്കുന്ന പ്രിയമ്മച്ചി മാതൃകാപരമായ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിൽ പിന്തുടരുവാൻ എന്റെ പ്രിയമക്കളെയോട് അനുഗ്രഹിക്കുന്നു. ഒരു ശക്തീകരിക്കുന്ന ഒരു ബലപ്പെടുത്തുന്ന കേൾക്കാം അവിടുന്ന് ചുരുങ്ങിയ കൃപകൾക്കായിട്ട് നന്ദി.
Thank you.
എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ പൊത്തതുപോ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ പൊത്തതുപോ, വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം ഭാഗ്യവാന്മാരവർ നിശ്ചയം, കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം, ചെന്നു ചേരും വേഗമവ സ്വർഗസീയോ പുരിയിൽ, ചെന്നു ചേരും വേഗമവ സ്വർഗസീയോ പുരിയിൽ, വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷ ദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻവാനിൽ എത്തുമ്പോ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻവാനിൽ എത്തുമ്പോ, വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണ് ഭവനെ സറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് ധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു മറക്കല്ലേ മനുജാമിയുലകിൽ കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാമിയുലകിൽ കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാൻ
ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമ Oh,
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണ് ഭവനെ സറാഫുകൾ ദിനം നാഥ എന്തുകൊണ്ടു വന്നു നീ വന്നപ്പോൾ എന്തുകൊണ്ടു പോ
போதும் நீ போகும்போ Yeah.
അത് കഴിഞ്ഞ് ക്ഷീണാവസ്ഥകളായിരുന്നു. അത് കഴിഞ്ഞ് ഇതിന്
ഇവരെ സർവർത്തമായിട്ടുള്ളവരുടെ നാമത്തിലുള്ള നന്ദി ചോദനം വളരെ രസകരത്തോടുകൂടി ഈ സമയത്തെ അറിയിക്കുകയും അതിന് സ്നേഹമായിട്ട് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഇപ്പോൾ തലീത്ത് സമർപ്പിക്കുന്നതായി ഞങ്ങളുടെ ഉയർത്തുകയും ചെയ്യുന്നു കർത്താവേ അച്ഛനെ ലോകത്തിൽ നിന്ന്
പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദ പരിപൂർണമായ സ്വർഗീയ മനോരമയ്ക്ക് ഞങ്ങൾ അർത്ഥമായി
ദൈവത്തിന്റെ ജീവനുള്ള വചനം കരുതേ കേൾക്കണം.
ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട് കർത്താവേയോരിക്കുന്ന ദൈവത്തിനായ ക്രിസ്തു ഇതന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. Thank you.
Thank you.
ഒരു വാസവുമുണ്ട് മറക്കൽ ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണെൻ ഭവനേ
ദേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണ് എൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണ് എൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണ് എൻ്റെ വിശ്രമ സങ്കേതം കർത്ത വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ല എൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം സ്വർഗേവസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജ നീയുലകി കർത്താവ് വാനിൽ വെളിപ്പെടുമാദിനം സ്വർഗേവസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമ Thank you.
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ നിത്യകാലം വാഴുവാൻ.
പ്രഥമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വിശ്രമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയ വാസമതിൽ. Thank you.
ചൂടിനാൽ കരിഞ്ഞിടുന്നതാ പുല്ലിനു സമമീ ജീവിതം അത് ദൈവത്തിൻ ദാനമല്ലോ അത് ദൈവത്തിൻ ദാനമല്ലോ എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോ
Hallelujah, hallelujah, oh hallelujah.
चार्ज में निकालना चलेगा ना गएगा Yeah.
Thank you.